എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞായറാഴ്ച വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോകമെമ്പാടും ഇരുന്ന് 24 കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ഈസ്റ്റർ ദിനം ഞങ്ങൾ നേരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് കെ സുരേന്ദ്രനിലേക്കാണ്, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മഞ്ചേശ്വരത്ത് ഇത്തവണ വിജയം ഉറപ്പാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. യു ഡി എഫ് എസ് ഡി പി കൂട്ടുകെട്ടിനെ കുറിച്ച് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മിണ്ടുന്നില്ല. ഈ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയുമെന്നും കേന്ദ്രം സഹായിച്ചതിനാൽ മാത്രമാണ് പിണറായി സർക്കാർ പൂട്ടിപ്പോകാതെ നിലനിന്നു പോയെന്നും കെ സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി മഞ്ചേശ്വരത്തു നിന്നും ആനന്ദ് കുട്ടില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറിയിട്ടുള്ളത്. എങ്ങനെ തോന്നുന്നു ഏറ്റവും അവസാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം? അവസാന മണിക്കൂർ ആവുമ്പോഴേക്കും കൂടുതൽ ആവേശത്തോടു കൂടിയാണ് പ്രചാരണം മുമ്പോട്ട് പോയത്. കഴിഞ്ഞ തവണത്തെ ചതിയുടെയും കള്ളവോട്ടിൻ്റെയും ഓർമ്മകൾ ഇപ്പോഴും മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ ശക്തമായി നിലനിൽക്കുകയാണ്. എസ് ഡി പി ഐ യു ഡി എഫ് പരസ്യ ബാന്ധവത്തെ സംബന്ധിച്ച് ചെന്നിത്തലയോ ചാണ്ടിയോ മുല്ലപ്പള്ളിയോ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതും വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും യു ഡി എഫിനകത്ത് തന്നെ ഈ വർഗീയ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള വലിയ ശക്തമായിട്ടുള്ള വികാരം ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ്, കോന്നി അതുപോലെ തന്നെ മഞ്ചേശ്വരം. ഇന്നിപ്പോൾ മഞ്ചേശ്വരത്താണ് ഉള്ളത്. എങ്ങനെയാണ്, എല്ലാ പ്രദേശങ്ങളിലും ഓടി എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ ഈ രണ്ട് മണ്ഡലങ്ങളിലും? രണ്ട് മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിച്ചു. എല്ലാ സ്വീകരണ പോയിന്റുകളിലും എത്താൻ സാധിച്ചു. വളരെ ചിട്ടയോടുകൂടി രണ്ട് മണ്ഡലങ്ങളിലെയും പാർട്ടി സംവിധാനം പ്രവർത്തിച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കഴിഞ്ഞ തവണത്തെ 89 ഇത്തവണ നമ്മുടെ പാളയത്തിലേക്ക് എത്തി വിജയം സ്വന്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ? 100% വിജയപ്രതീക്ഷയാണ്. ഇത്തവണ ഉറപ്പായിട്ടും മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ സമീപ മണ്ഡലങ്ങളിലും എല്ലാം ബി ജെ പി വിജയിക്കും. സുരേന്ദ്രട്ട, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെയാണ്, അതുപോലെ തന്നെ കേന്ദ്രം കേരളത്തെ എപ്പോഴും സഹായിക്കുന്നില്ല, തന്നായിരിക്കും പോലും കണക്ക് ചോദിക്കുകയാണ്, ആ രീതിയിലൊക്കെയാണ് മുഖ്യമന്ത്രി. കള്ളമല്ലേ പിണറായി വിജയൻ പറയുന്നത്? കേന്ദ്രം കൊടുക്കുന്ന അരി ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ കിറ്റ് കൊടുക്കുമായിരുന്നു? കേന്ദ്രം കൊടുക്കുന്ന പയറും ഭക്ഷ്യധാന്യങ്ങളും സമൃദ്ധമായി വാങ്ങി സഞ്ചിയിലാക്കി ജനങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്രയും നന്ദികേട് കാണിക്കരുത്. 1 രൂപയുടെ അരിക്ക് പോലും പണം ചോദിച്ചിട്ടില്ല. മാത്രമല്ല, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർക്ക് കൊടുക്കുന്ന അരിയുടെ 90%ത്തിലധികം പണവും കേന്ദ്രത്തിൻ്റെയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയല്ലേ? അരി ഞാൻ ചോദിക്കട്ടെ, AKG മുതൽ EMS മുതൽ VS അച്യുതാനന്ദൻ വരെ ദില്ലിയിൽ സമരം നടത്തിയിട്ടുണ്ട് അരിക്ക് വേണ്ടിയിട്ട്, ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മോദി വന്നതിന് ശേഷം ഒരു സമരം CPMന് നടത്തേണ്ടി വന്നിട്ടുണ്ടോ? കേന്ദ്രവിരുദ്ധ സമരങ്ങൾ ഏതെങ്കിലും ഒന്ന് കേരളത്തിൽ പച്ച പിടിച്ചിട്ടുണ്ടോ? ഒരു ഇല്ലാത്ത കാര്യങ്ങൾ. ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് ശ്രീ പിണറായി വിജയൻ കേന്ദ്രത്തിൻ്റെ ഔദാര്യവും സഹായവും കൊണ്ടാണ്. കേരളത്തിന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കേരളം കൊടുത്ത 5000 മെട്രിക് ടൺ കടല പുഴുത്ത് നശിച്ചിരിക്കുകയാണ്, പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ ഗോഡൗണുകളിൽ. ഇതൊന്നും കാണാതെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഏതായാലും അവസാനമത്തെ ചോദ്യം, എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്? നല്ല മികച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷം, 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് മഞ്ചേശ്വരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. അവസാന ദിവസം പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസം മീറ്റിങ്ങുകളും അതുപോലെ തന്നെ പ്രവർത്തകരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് ഉള്ളത്. താങ്ക് യു സുരേന്ദ്രൻ, താങ്ക് യു ആനന്ദ് കുട്ടില. ജോസ് കെ മാണി CPM തമ്മിലടി വോട്ടെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24നോട്. അടി കൊണ്ട ശേഷം തോളിൽ കൈയിട്ട് നടക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും. കോട്ടയത്ത് അട്ടിമറി ഉണ്ടാകുമെന്ന പ്രചാരണം തള്ളിക്കളയുകയാണ്. സർക്കാർ കോട്ടയത്തെ വികസനം അട്ടിമറിച്ചു, ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞു. പരസ്യപ്രചാരണം അവസാനിച്ച് ഗൃഹസന്ദർശന പരിപാടികളും മറ്റുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഒരു പ്രചാരണത്തിന്റെ തിരക്കിൽ തന്നെയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, അവസാന ദിവസമാണ്, ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്, എന്താണ് കോട്ടയത്തെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ? ഞങ്ങൾ നല്ല ശുഭപ്രതീക്ഷയാണ്, നല്ല ശുഭപ്രതീക്ഷ. എനിക്കൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ 2016 തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് തമ്മിലുള്ള കമ്പാരിസനാണ്. ഞങ്ങൾക്കെതിരായി നിന്ന ആളുകൾ ഇതേ ആർഗ്യുമെൻ്റ് തന്നെ അന്നും പറഞ്ഞിരുന്നു. പക്ഷെ പെട്ടി പൊട്ടിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പ്രളയമല്ലായിരുന്നോ നമുക്ക് അനുകൂലമായിട്ട്, അതാണ് വന്നത്. ഇത്തവണ ഒരു അട്ടിമറിയാണ് അനിൽകുമാർ അവകാശപ്പെടുന്നത്, അതിനോട് എന്താണ് പ്രതികരണം? എനിക്കൊരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് കിട്ടാനുള്ള അട്ടിമറി കൂലിയായിട്ട് നീങ്ങിക്കോട്ടെ. എനിക്കതിലൊന്നും ഒരു മാത്രമല്ല, ഒരു എതിര് സ്ഥാനാർത്ഥി പറയുന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാം? അത് അദ്ദേഹത്തിൻ്റെ ഒരു വചനം
എന്നുള്ളതല്ലാതെ എനിക്ക് അതിനപ്പുറത്ത് ഒരു പ്രതികരണമില്ല. അതോടൊപ്പം ഇത്തവണ ഗുരുതരമായ ഒരു ആരോപണമുള്ളത് താങ്കൾ എൻ ഡി എയുമായി ഒത്തു കളിക്കുന്നു, അവരുടെ വോട്ടുകൾ കൂടി വാങ്ങിയാണ് ജയിക്കാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ ഭാഗമാണ് ഒരു ദുർബലയായ സ്ഥാനാർത്ഥിയെ എൻ ഡി എ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ്. ആ ദുർബലി ആരാരെന്നറിയാമോ? സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്ര കാലം നോമിനേഷൻ കൊടുക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് വരെ, അങ്ങനെ സിറ്റിനെ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവരെങ്ങനെയാണ് ബി ജെ പിക്ക് കൊടുത്തത്? പഞ്ചായത്ത് പ്രസിഡന്റിനെ അവർ ബി ജെ പിക്ക് കൊടുത്തിട്ടാണോ ബി ജെ പി കാൻഡിഡേറ്റ് ആയത്? ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ എന്തിനു ഈ അഭ്യാസ പ്രകടനം? അത് വേണ്ട, ജനങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിട്ടറിയാം. ഇത്തവണ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം കൂടി എത്തിയത് വലിയ നേട്ടമാകും, മധ്യകേരളത്തിലേക്ക് ഒരുപാട് സീറ്റുകൾ നേടാനാകുമെന്നാണ് എൽ ഡി എഫിൻ്റെ ഒരു അവകാശവാദം, അതിനോട് എന്താണ് പ്രതികരണം? അത് വേറൊരു അവകാശവാദമാണ്. കാര്യം കൊണ്ട് ഏറ്റവും ചുരുങ്ങി ആ പാവങ്ങളെ തല്ലാതിരിക്കുകയെങ്കിലും ചെയ്യാം. അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സെൻറ്ററിൽ വെച്ചല്ലേ അവരെ ക്രൂരമായി മർദ്ദിച്ചത്? മർദ്ദനം കഴിഞ്ഞതിന് ശേഷം തോളെ കൈയിട്ടു. കാരണം ഒന്ന് പ്രതികരിക്കാൻ പോലും അവർക്ക് ചാൻസ് കിട്ടരുത്. അതുകൊണ്ടാണ് ഇത് രണ്ട് കൾച്ചറിൻ്റെ ഭാഗമാണ്. മോരും മുതിരയും പോലെയാവും, അതൊന്നാകുന്ന പ്രശ്നമേയില്ല. ഈ പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ വീടുകളും അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രചാരണ പ്രവർത്തനം നടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിൻ്റെ ഒരു തിരക്കിൽ തന്നെയാണ്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ മനീഷ് വിയച്ചിനൊപ്പം സി ജി ദിൽജിത്ത് 24. താങ്ക് യു ദിൽജിത്ത് സി ജി. ഇനി നമ്മൾ മറ്റ് ഒരു ഒരു വാർത്തയ്ക്ക് വേണ്ടി നേമത്തേക്ക് പോകുന്നു. നേമത്ത് അടിയൊഴുക്കുണ്ടോ എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ലെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി 24 പറഞ്ഞു. തികഞ്ഞ വിജയ പ്രതീക്ഷയാണിപ്പോൾ. നിയമം മതേതരത്വത്തിനൊപ്പമായിരിക്കുമെന്നും ഇക്കാര്യത്തിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളെന്ന വേർതിരിവില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നിയമത്ത് നിന്ന് ബി ദിലീപ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അവസാനവട്ട പരസ്യപ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ, ഓട്ടപ്പാച്ചിലിൽ തന്നെ എന്ന് പറയാം. ഇപ്പോൾ നിയമത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി 24 ചേരുന്നു. അവസാനവട്ട ഓട്ടപ്പാച്ചിലാണല്ലോ, എന്താണ് അവസാനവട്ടത്തെ പ്രതീക്ഷ? ഉറപ്പായിട്ട് LDF ജയിക്കും, കരുത്ത് ഒരു സംശയമില്ല. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കും. BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്ത മണ്ഡലമാണല്ലോ, അത് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഈ വിധിയെഴുത്തിൽ അടിയൊഴുക്കുകളുടെ സ്വാധീനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു അടിയൊഴുക്കിന്റെ സ്വാധീനം ഉണ്ടോ ഇല്ലയെന്ന് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയാനൊന്നുമില്ല. അതിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞ് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മുന്നിലാണ്, തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും, കാരണം അതിനുള്ള എല്ലാ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ വർഷം തന്നെ ജയിക്കേണ്ടതാണ് LDF സ്ഥാനാർത്ഥി. വോട്ട് കച്ചവടം ആയിരുന്നു എന്നുള്ള വിവരം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഒ രാജവൽ സാറ് പറയുന്നു, മത്സരിച്ച മറ്റേ UDFന്റെ സ്ഥാനാർത്ഥി സുരേന്ദ്രപിള്ള പറയുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോടുകൂടി മത്സരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയ വോട്ട് കച്ചവടത്തിലൂടെ നടത്തിയ വോട്ട് അവർ തിരിച്ചുപിടിക്കുമായിരിക്കും. അപ്പോൾ ഒന്ന്, രണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധയങ്ങളുണ്ട്. പെട്രോൾ ഡീസൽ പാചകവാതകത്തിന്റെ വിലക്കയറ്റം, സ്വകാര്യ പൊതുമേഖലാകത്തിലെ വിറ്റുതലയ്ക്കുന്ന കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്ന് എല്ലാ വീടിന്റെ അടുക്കളയിൽ ചർച്ചാ വിഷയമാണ്, വീട്ടമ്മമാരുടെ ചർച്ചാ വിഷയമാണ്. വീണ്ടും ഈ ഗവൺമെന്റ് വരണം. കൃത്യമായും സ്ട്രോങ് ആയും തീരുമാനമെടുക്കുന്ന, മതേതരത്വത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള സൗകര്യമുള്ള ഗവൺമെന്റ് എന്നതിനെ LDF വരണമെന്നുള്ള ആഗ്രഹമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുമെന്ന ആശങ്കയുണ്ടോ? ഇവിടെ ന്യൂനപക്ഷം ഭൂരിപക്ഷം വോട്ടൊന്നുമില്ല, മതേതരത്വത്തിന് വേണ്ടി വോട്ടാണ്. അതിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ടുണ്ടാവും, ഭൂരിപക്ഷത്തിന്റെ വോട്ടുണ്ടാവും, എല്ലാ സമൂഹത്തിന്റെയും വോട്ട് നമ്മൾ പ്രതീക്ഷിക്കുക. വോട്ടർമാരെ ഒന്ന് ന്യൂനപക്ഷമായിട്ട് ഭൂരിപക്ഷമായിട്ട് വേർതിരിച്ച് അവരെ ഒന്ന് ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ തയ്യാറല്ല. വളരെ നന്ദി. ഏതായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. താങ്ക് യു ദിലീപ് കുമാർ, താങ്ക് യു വി ശിവൻകുട്ടി. ലോകമെമ്പാടും ഇരുന്ന് ഈ 24 കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നു. ലോകമെമ്പാടും പള്ളികളിൽ പ്രാർത്ഥനാ നിർഭരമായ ഒരു സാഹചര്യമുണ്ട്. ആ അന്തരീക്ഷത്തിലാണ് മതവിശ്വാസികൾ, ക്രിസ്തുമത വിശ്വാസികൾ എന്ന് എനിക്കറിയാം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ 24 ഈസ്റ്റർ ആശംസകൾ. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 42 24 മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ച നിഷ്പക്ഷ വോട്ടുകൾ ഇത്തവണ തനിക്ക് ലഭിക്കുമെന്ന് തൃപ്പൂണിത്തുറയിലെ UDF സ്ഥാനാർത്ഥി കെ ബാബു പറയുന്നു. വിശ്വാസ സംരക്ഷണത്തിന് UDF ഭരണത്തിൽ വരണം. ശബരിമല സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താൻ UDFന് മാത്രമേ കഴിയൂവെന്നും കെ ബാബു 24 പറഞ്ഞു. തൃപ്പൂണിത്തുറയിലെ UDF സ്ഥാനാർത്ഥി കെ ബാബു നമ്മുടെ ഒപ്പം ചേരുകയാണ്. പരസ്യ പ്രചരണത്തിന്റെ അവസാന ദിവസമാണ്, അങ്ങേക്ക് എന്ത് തോന്നുന്നു? UDFന് നല്ല നില വിജയിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ബോധ്യം. BJP വോട്ടെല്ലാം എനിക്കാണ് എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ. BJP വോട്ട് എനിക്കാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തോറ്റത് ബി ജെ പി വോട്ട് കൂടുതൽ പിടിച്ചതുകൊണ്ടാണ്. അത് ബി ജെ പി വോട്ട് മാത്രമല്ല, നിഷ്പക്ഷമായ വോട്ടുകൾ ഒരുപാട് ബി ജെ പി പിടിച്ചു. അപ്പോൾ തന്നെ എങ്ങനെയാണ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു മണ്ഡലങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം, വോട്ട് കച്ചവടം ഈ മണ്ഡലത്തിൽ അങ്ങ് അങ്ങ് കാണുന്നുണ്ടോ, അതിനുള്ളൊരു സാധ്യതകളെല്ലാം? ഈ ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികൻ ശ്രീ ബാലശങ്കർ സി പി എം ബി ജെ പി ബാന്ധവത്തെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിലാണ്, അന്ന് ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് ഞാൻ ബി ജെ പി വോട്ട് കച്ചവടം നടത്തിയെന്ന് സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒരു വോട്ട് കച്ചവടം നടത്തേയില്ല, നടത്തേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് വിജയിക്കാൻ സാധ്യത ധാരാളം ഉണ്ട്. യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ യുവതി പ്രവേശനത്തെ എതിർക്കുകയും നിയമം കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് അങ്ങ് പറയുന്നത്. യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഒരു പ്രധാന ഇനമാണത്, വിശ്വാസം സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കെ ബാബു. അദ്ദേഹത്തിന്റെ അതായത് തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസത്തിലാണ് വീടുകൾ കയറിയുള്ള വോട്ട് തേടലിൽ തന്നെയാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. താങ്ക് യു സഗിന ആന്റണി. കൊച്ചി ഇടപ്പള്ളി ലുലുമാളിൽ തോക്ക് കണ്ടെത്തിയ സംഭവം പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ പോലീസ് കസ്റ്റഡിയിൽ. 80 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ് കസ്റ്റഡിയിലുള്ളതെന്ന് ഡി സി പി ഐശ്വര്യ ഡോക്ടറെ ചോദ്യം ചെയ്ത് തുടരുകയാണെന്നും ഡി സി പി 24നോട് പറഞ്ഞു. നമുക്ക് വരെ ആൾ കസ്റ്റഡിയിലേക്ക് പിടിച്ചിട്ടില്ല. പിന്നെ സി സി ടി വി വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് എൻക്വയറി നടന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോ കുറച്ച് സസ്പിഷ്യസ് ആൾ വി ഹാവ് സ്റ്റാർട്ടഡ് ക്വസ്റ്റനിങ്. പിന്നെ ഒരു വയസ്സ് ആളാണ്. സോ വി ആർ ജസ്റ്റ് ട്രൈങ് ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ സെയിം ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇറ്റ്. നമുക്ക് സി സി ടി വി കണ്ടിട്ട് അറൌണ്ട് 80 അറൌണ്ട് ആൻ ആവറേജ് ഓഫ് 80 ഇയേഴ്സ്. കൊച്ചിയിലെ ഡി സി പി ഐശ്വര്യ ഡോങ്റയാണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. ഇനി സഹിൻ ആന്റണി നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. സഹിൻ, എന്തൊക്കെയാണ് ഒരുപക്ഷെ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണല്ലോ ലുലു മാളിൽ ഇങ്ങനെ ഒരു തോക്കും തിരകളും കണ്ടെത്തി എന്നുള്ളത്, അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പോലീസിന്റെ പുതിയ നീക്കങ്ങൾ സഹിൻ ആന്റണി? എസ് കെ, ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു കൊച്ചി ഇടപ്പള്ളി ലുലു മാളിൽ ഒരു തോക്കും ഒപ്പം തന്നെ 5 തിരകളും കണ്ടെത്തിയത്. 1962 മോഡൽ തോക്കാണ് കണ്ടെത്തിയിരുന്നത്. ഇന്ന് ഒരു പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. 80 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ് കസ്റ്റഡിയിലായിരുന്നാണ് കൊച്ചി ഡി സി പി ഐശ്വര്യ ഡോക്ടറെ പറയുന്നത്. മാത്രമല്ല ഇദ്ദേഹം കളമശ്ശേരി സ്വദേശിയായിരുന്നു, പിന്നീട് ആലുവയിലേക്ക് ഇദ്ദേഹം താമസം മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇദ്ദേഹത്തെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാനസിക നില പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇന്നലെ ലുലുമാളിലെത്തിയതും ഈ തോക്ക് അദ്ദേഹത്തിന്റേതാണോ എന്നുള്ള ഒരു കാര്യവും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തോക്ക് കൈമാറി ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം തോക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് അദ്ദേഹം തന്നെയാണോ തോക്ക് ഉപേക്ഷിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു ഉറപ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 4 ട്രേകളായിരുന്നു ഒരുമിച്ച് ഒരേ സമയത്ത് തൊഴിലാളികൾ കൊണ്ടുവന്നത്. അതിൽ ഒന്നിൽ നിന്നായിരുന്നു തോക്ക് കണ്ടെത്തിയത്. ഈ 4 ട്രേകളിൽ ഒരെണ്ണം ഉപേക്ഷിച്ച ആളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. 80 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ആൾ അദ്ദേഹം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരി സ്വദേശിയായിരുന്നു, ഇപ്പോൾ ആലുവയിലേക്ക് താമസം മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ കാറ് പരിശോധിച്ച ശേഷമാണ് പോലീസ് അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കാരണം ഇന്നലെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതി ഇദ്ദേഹം തന്നെയാണോ എന്ന് ഇപ്പോഴും പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കെ, താങ്ക് യു സഹിൻ ആന്റണി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. ഈ വാർത്താ പ്രഭാതത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ നേരുകയാണ്. അതിനോടൊപ്പം നമുക്കൊരു ഇടവേളയും കൂടി വേഗമെടുത്ത് മടങ്ങി വരണം ഇടവേളയിലേക്ക്. അത് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ വാർത്തകൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്കറിയാം, കുട്ടിക്കലാശമില്ലാതെ പ്രചാരണങ്ങൾ ഇന്ന് വൈകുന്നേരം അവസാനിക്കും. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 54 മിനിറ്റ്. നിതീഷ് ചോദിക്കുന്നു, പി പി ജെയിംസ് എവിടെയെന്ന് ചോദിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദിക്കുന്നു. കൊമ്പടി ഞാമാക്കൽ എന്നൊരു സ്ഥലം ഈ ഭൂലോകത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. അദ്ദേഹം അവിടെ പോയിരിക്കുക. അദ്ദേഹത്തിൻ്റെ പിതാവിന് ഈസ്റ്റർ ദിനത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു പതിവുണ്ട്, അങ്ങനെ പതിവിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര വാർത്തകളൊക്കെ തന്നെ മറ്റ് ബുള്ളറ്റിനുകളിൽ നിങ്ങൾക്ക് ഇന്ന് കാണാം. ഒരു ദിവസം അവധി, ഇത്രയേ ഉള്ളൂ. നാളെ തിരിച്ചു വരും, ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പി പി ജെയിംസ്, കൊമ്പടി ഞാമാക്കലെ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ മകനെ വേഗം മടങ്ങി വരൂ. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത വാർത്തയിലേക്ക് കടക്കാം. ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണയും ഇടതു മുന്നണിക്ക് ശുഭപ്രതീക്ഷയെന്ന സ്ഥാനാർത്ഥി പി പി ചിത്തരഞ്ജൻ. പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടേഴ്സിനെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി. കുട്ടിക്കലാശമില്ലാതെയാണ് ഇത്തവണ പരസ്യപ്രചാരണം അവസാനിക്കുന്നതെങ്കിലും പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണെന്നും പി പി ചിത്തരഞ്ജൻ 24നോട് പറഞ്ഞു. അബ്ദുൾ റഹീം താരാക്കിയ റിപ്പോർട്ടിലേക്ക്.
പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടർപ്പിക്കാനുള്ള തിരക്കിലാണ്. അതായാലും ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ തന്നെ അവസാന മണിക്കൂറുകളിൽ പ്രചാരണത്തിൽ വളരെ സജീവമാണ്. എന്താണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ LDFന്റെ ആലപ്പുഴയിൽ ഒരു പ്രതീക്ഷ എന്താണ്? ആലപ്പുഴയിലെ LDFന് ശുഭപ്രതീക്ഷയാണ്. അത് തുടക്കം മുതലായിരുന്നു. പക്ഷേ ഇലക്ഷൻ്റെ ഒരു രണ്ടാം അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കുള്ള ജനപിന്തുണയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് ഐസക്കിന് കിട്ടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നുള്ള വാശിയിലാണ്. വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രതികരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് നമ്മൾ പരിചിതരാണല്ലോ. ഒരു അന്യ സ്ഥലത്തുനിന്ന് വന്നൊരു മത്സരിക്കുന്ന ഒരാളെ പോലെയോ നാട്ടിലില്ലാഞ്ഞിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ വന്ന് മത്സരിക്കാൻ വേണ്ടി വന്ന ഒരാളെ പോലെയൊന്നും അല്ലല്ലോ കാണുന്നത്. നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളിപ്പോൾ ഒരു പുതിയ റോളിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവർക്കൊരു അപരിചിത എന്നുള്ളൊരു ഒരു പ്രശ്നമില്ല. ഇത്തവണ ആലപ്പുഴ മണ്ഡലം ഇടത് കോട്ടയായി തന്നെ കാത്തുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ചിത്തരഞ്ജൻ്റെ പ്രതീക്ഷ. 100% ഇടത് കോട്ട എന്നുള്ള നിലയിൽ നിന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആലപ്പുഴയിൽ നല്ല വിജയം, ചരിത്ര വിജയം എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്റ്റെപ്പും ഞങ്ങൾ മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അത് ഇത്തവണ വീണ്ടും ആവർത്തിക്കപ്പെടും. അതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഏതെങ്കിലും രീതിയിലുള്ള അടിയൊഴുക്കുകൾ അവസാന നിമിഷത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ? അടിയൊഴുക്കല്ല, നല്ല ഒഴുക്കാണ്. അത് കോൺഗ്രസ് ഇത് ഇങ്ങോട്ടുള്ള ഒഴുക്കാണ്. അത് നന്നായി പ്രതിഫലിക്കും. എന്തായാലും ശുഭപ്രതീക്ഷ തന്നെയാണ് അവസാന ഘട്ടം. തീർച്ചയായിട്ടും, അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് കാരണം ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയാണ്, അല്ലാതെ ഞാൻ ഒരു അഹങ്കാര വർത്തമാനമല്ല. ജനങ്ങൾ നൽകുന്ന പിന്തുണ, ജനങ്ങൾ നൽകുന്ന സഹകരണം, അവർ നൽകുന്ന സ്നേഹം, ഇതെല്ലാമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഞങ്ങൾ തയ്യാറാകുന്നത്. അല്ലാതെ അമിതമായ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ഒരു അഹങ്കാര വർത്തമാനമോ ഒന്നുമല്ല. ഒരു കാര്യം കൂടി, ഈ തോമസ് ഐസക്കിൻ്റെ പിന്മാറ്റം കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടിവ് വോട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ആശങ്കയുണ്ടോ? കാരണം തോമസ് ഐസക്ക് മാറി നിന്നാൽ താഴേക്കുള്ള പ്രവർത്തകർക്ക് പോലും ആദ്യഘട്ടത്തിൽ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് തോന്നുന്നു? ഇല്ല, ആൾക്കാർക്ക് തോമസ് ഐസക്ക് ഇല്ലെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം തന്നെയാണ് എല്ലാം നയിക്കുന്നത്. അദ്ദേഹം തന്നെ നയിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രചരണത്തിൻ്റെ എല്ലാ ചുക്കാനും സംഘടനാ പ്രവർത്തനത്തിൻ്റെ എല്ലാ ചുക്കാനും അദ്ദേഹം തന്നെയാണ് പിടിച്ചുകൊണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ മണ്ഡലത്തിൽ ഇല്ലെന്നോ അദ്ദേഹത്തെ മാറ്റി എന്നുള്ള ഒരു ഫീലിംഗും ആൾക്കാർക്കില്ല. അദ്ദേഹത്തിനെ മാറ്റിയിട്ടുമില്ല, അദ്ദേഹത്തിന് മറ്റു ചുമതലകളിലേക്കാണ്. പിന്നെ ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കാൻ ഇടതുപക്ഷത്തിനല്ലാതെ ലോകത്ത് ആർക്ക് കഴിയൂ? ഇടതുപക്ഷമല്ല ഒരു പുതിയ തലമുറയെ കൂടെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പുറത്ത് 50-60 വർഷം ആഘോഷിക്കുകയല്ലേ ഒരു സ്ഥാനത്തിൻ്റെ, അപ്പോഴല്ലേ ഇപ്പുറത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയൊക്കെ വലിയ ആവേശത്തിലാണ്. അത് തന്നെയാണ്, അവസാന നിമിഷത്തിലും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDFന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജൻ ഉള്ളത്. പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടർപ്പിക്കാനുള്ള തിരക്കിലാണ് അദ്ദേഹം. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ അലോഷിക്കൊപ്പം അബ്ദുൾ റഹീം 24. താങ്ക് യു അബ്ദുൾ റഹീം, താങ്ക് യു PP ചിത്തരഞ്ജൻ. ഫർഹാൻ ഫാദി അദ്ദേഹം ചോദിച്ചു, SK താങ്കളെ ഒന്ന് കാണാൻ കിട്ടുമോ, എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയുന്നു. ഇന്നേക്ക് 365-ാമത്തെ ദിവസം നമ്മൾ തമ്മിൽ കണ്ടിരിക്കും, അതായത് 2022 കരുതിയിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് കോവിഡൊക്കെ പോകും, നമ്മൾ നേരിട്ട് കാണും, നമ്മൾ സന്തോഷിക്കും, താങ്കൾക്ക് ഞാനൊരു സമാധാനത്തിൻ്റെ പൂവും തരും.